ബക്കറ്റ് പിരിവും പാട്ടപ്പിരിവും ഒക്കെ സി പി എമ്മിൻ്റെ മുഖമുദ്രകളാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ സി പി എം നേതാക്കൾ ബക്കറ്റുമായി വീട് വീടാന്തരം കയറിയിറങ്ങും. അങ്ങനെ ബക്കറ്റ് പിരിവ് നടത്തി ആ പണം കൊണ്ട് കുറേയൊക്കെ നേതാക്കളും പിന്നെ പാർട്ടിയും രക്ഷപ്പെടും. ഇത് സി പി എമ്മിൻ്റെ സ്ഥിരം ശൈലിയാണ്, മുഖമുദ്രയാണ്. ഇതിനപ്പുറം പിന്നെ ഈ നേതാക്കളെയൊക്കെ വീടുകളിൽ കയറിയിറങ്ങി കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് നോട്ടീസുകളും സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താനുമൊക്കെ ആയിട്ട് നമ്മുടെ നേതാക്കൾ വീടുകളിൽ കയറിയിറങ്ങും. ഇപ്പോൾ ഇതാ മറ്റൊരാവശ്യത്തിനായി സി പി എമ്മിൻ്റെ നേതാക്കൾ വീടുകളിൽ കയറിയിറങ്ങുകയാണ്. ഗവർണറെ പുറത്താക്കണം, ഗവർണറുടെ നീക്കങ്ങളെ പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം, ഗവർണർക്കെതിരെയുള്ള ലഘുലേഖയുമായി സി പി എം പ്രവർത്തകരും നേതാക്കളും വീട് വീടാന്തരം കയറിയിറങ്ങുന്നു. കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള വീടുകളിൽ സി പി എം പ്രവർത്തകർ ഗവർണർക്കെതിരെയുള്ള ലഘുലേഖയുമായി കയറിയിറങ്ങും. വളരെ രസകരമായൊരു കാര്യമാണ്. ഗവർണറെ എങ്ങനെയും പോച്ച് പുറത്ത് ചാടിക്കുക, അതാണ് സി പി എം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിന് തങ്ങൾ എന്തോ മാർഗവും സ്വീകരിക്കുമെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇത്രത്തോളം പാർട്ടി പോകുമെന്ന് ആരും കരുതിയില്ല. ഗവർണർക്ക് ഭരണഘടനയെക്കുറിച്ചൊരു ചുക്കുമറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അറിവില്ലാത്ത ഗവർണർ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാനം ഉണ്ടാക്കിയെടുത്ത ഒരു കസേരയാണ്, അധികാര കസേരയാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിനു താല്പര്യമുള്ളവർ മാത്രം ആ കസേരയിൽ ഇരുന്നാൽ മതി എന്നാണ് സി പി എം സെക്രട്ടറി പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗവർണർ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗവർണറെ തെരുവിൽ നേരിടണം. നേരത്തെ തീരുമാനിച്ചത് ഗവർണറെ തെരുവിൽ നേരിടാനാണ്. തെരുവുകളിൽ മൈക്ക് കെട്ടിവെച്ച് ഗവർണറെ പൂര തെറി വിളിച്ചിട്ടും യാതൊരു മാറ്റവുമില്ല. ഗവർണറാകട്ടെ ഓരോ ദിവസവും പുതിയ ഓരോ കുരുക്ക് ഇട്ട് മുറുക്കുകയാണ് സർക്കാരിനെ. അങ്ങനെ ഏറ്റവും ഒടുവിലായി ഗവർണർ വെല്ലുവിളിച്ചു, ധൈര്യമുണ്ടെങ്കിൽ രാജ്ഭവൻ്റെ മുന്നിലെ റോഡിലല്ല മുദ്രാവാക്യം വിളിക്കേണ്ടതും കുത്തിയിരിക്കേണ്ടതും, രാജ്ഭവൻ്റെ ഗേറ്റ് തുറന്ന് രാജ്ഭവനുള്ളിലേക്ക് വരണം, അവിടെ വന്ന് നിങ്ങളുടെ വീരസ്യം മുഴക്കണം, പിന്നെ വേണമെങ്കിൽ എനിക്കിട്ട് രണ്ട് തട്ടും തരണം, അപ്പോൾ കാണാം ഞാൻ ആരാണെന്ന്. അപ്പോൾ പാർട്ടി ആലോചിച്ചു അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ കളി കൈവിട്ടു പോകും. ഇവിടെ ഒരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കുരുട്ടു ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്ന് അല്പം വൈകിയെങ്കിലും സി പി എമ്മിൻ്റെ നേതാക്കൾക്ക് ബോധോദയമുണ്ടായി. അതോടുകൂടി സമരപരിപാടി അങ്ങ് നിർത്തി. ഇനി ഗവർണറെ കുറിച്ച് നാട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പറ്റുമെങ്കിൽ കുറച്ച് കുശുമ്പും കുന്നായ്മയും കൂടെ പറയണം. ആ പുള്ളി ശരിയല്ല ആൾ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഗവർണറെക്കുറിച്ച് വൈകാരികമായൊരു വിയോജിപ്പുണ്ടാക്കണം. അങ്ങനെ അന്തർധാര പൊളിക്കുക. അങ്ങനെ ഗവർണർക്ക് പിന്തുണയില്ലാതെ ഗവർണറെ എല്ലാ വീട്ടുകാരും നാട്ടുകാരും കുറ്റം പറയുന്ന കേട്ട് ഗവർണറെ ഇവിടുന്ന് ഓടിക്കുക. അത് സ്വയം ഗവർണർ ഓടിപ്പോയിക്കോളും. അങ്ങനെ ഒരു ചിന്തയിലാണ് ഇപ്പോഴത്തെ പാർട്ടി. അതിനുവേണ്ടി പാർട്ടി കണ്ടെത്തിയ മാർഗമാണ് ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഗവർണറെ കേരളത്തിൽ നിന്ന് പുറത്താക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ഗവർണറുടെ കാര്യങ്ങളെക്കുറിച്ച്. അതിന് ഒരു ലഘുലേഖയും തയ്യാറായി കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ആ ലഘുലേഖയുമായി നിങ്ങളുടെ വീടുകളിലും ആളുകളെത്തും. ആ ലഘുലേഖ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമാനതകളില്ലാത്ത കുതിപ്പിന് തയ്യാറെടുക്കുന്ന ഘട്ടമാണിത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും അക്കാദമിക ഗുണനിലവാരം ഉയർത്താനുമുള്ള ബഹുമുഖമായ കർമ്മപദ്ധതിക്കാണ് സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുന്നു. പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്: കേരളത്തിനെതിരായ നീക്കങ്ങളെ ചെറുക്കണം, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണം തുടങ്ങിയവയാണ് പ്രധാനമായി ലഘുലേഖയിൽ പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പേരിലാണ് ഈ ലഘുലേഖ അച്ചടിച്ചിറക്കിയിട്ടുള്ളത്. എന്തായാലും സി പി എമ്മിൻ്റെ പ്രവർത്തകരായിരിക്കും വീട് വീടാന്തരം കയറിയിറങ്ങി ഈ ലഘുലേഖ ജനങ്ങൾക്ക് നൽകുക. ഈ ഒരു സമരമാർഗം വിജയിച്ചില്ലെങ്കിൽ അടുത്ത സമരമാർഗവുമായി സി പി എം വരും. ഏത് മുഖേനയും ഏത് രീതിയിലും ഗവർണറെ ഇവിടുന്ന് ഓടിക്കണം, അതാണ് പാർട്ടിയുടെ നയമെന്ന് സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഒരു കായികാധ്യാപകനാണ്. കായികമായി വേണമെങ്കിൽ നേരിടും എന്നുകൂടി അദ്ദേഹം പറയേണ്ടതായിരുന്നു. എന്തായാലും കായികമായി നേരിടാൻ ഗവർണർ
വെല്ലുവിളിച്ചു. ആണൊരുത്തനുണ്ടെങ്കിൽ രാജ്ഭവനിലേക്ക് വന്ന് എന്നെ ഒന്ന് മർദ്ദിക്കൂ എന്ന് ഗവർണർ വെല്ലുവിളിച്ചിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു. ആരും വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. അതിനിടയിലാണ് ഗൂഢതന്ത്രങ്ങളുമായി പാർട്ടി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ലഘുലേഖ, ഇനി നിങ്ങളുടെ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും പാർട്ടി പ്രവർത്തകർ വരാം, ഗവർണർക്കെതിരെയുള്ള ലഘുലേഖ നൽകാം. അവർ ഗവർണറുടെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അത് കേട്ട് നിങ്ങൾ ഗവർണർ വെറുക്കണം. അങ്ങനെ ആളുകളുടെ പിന്തുണ കേരളത്തിൽ കുറഞ്ഞ് ആരും തന്നെ പിന്തുണയ്ക്കാനില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് ഗവർണർ സ്വയം കേരളം വിട്ടു പൊയ്ക്കോളും. അതാണ് CPM ലക്ഷ്യമിടുന്നത്.